ലോട്ടറി നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധമായ ഇടപാടുകൾ സംബന്ധിച്ച വാർത്തകളാണ് കർശന നിലപാടുകളെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. സമ്മാന ജേതാക്കളെന്ന പേരിൽ അന്യസംസ്ഥാനക്കാരിൽ നിന്ന് വരുന്ന അവകാശവാദങ്ങൾ പലതും പൊള്ളയാണെന്നതിനാൽ സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ഈ നടപടിക്രമമാണ് കൃഷ്ണചന്ദ് എന്ന ഹരിയാനക്കാരന് വിനയായത്. 2011 December 23 കിഴക്കേക്കോട്ടയിലെ ഒരു ഏജന്റിൽ നിന്നാണ് കിഷൻചന്ദ് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ 50 ടിക്കറ്റുകൾ വാങ്ങിയത്. ഇതിൽ KR239953 എന്ന ടിക്കറ്റ് 1 കോടി രൂപയുടെ സമ്മാനത്തിന് അർഹമായി. എല്ലാ രേഖകളുമായി സമ്മാനത്തുക വാങ്ങാനെത്തിയപ്പോഴാണ് അന്യസംസ്ഥാനക്കാരനാണെന്നത് കിഷൻചന്ദിന് പ്രശ്നമായത്. വിവരാവകാശ കമ്മീഷനെ സമീപിച്ചപ്പോൾ സമ്മാന ജേതാവ് താങ്കൾ തന്നെയാണെന്നും അന്വേഷണം അവസാനിക്കും വരെ കാത്തിരിക്കണമെന്നുമാണ് ഇയാൾക്ക് ലഭിച്ച മറുപടി. എന്നാൽ ഈ 80-ാം വയസ്സിൽ എത്രനാൾ കാത്തിരിക്കണമെന്നാണ് കിഷൻചന്ദിന്റെ ചോദ്യം. एक ही बात बोलते क्राइम ब्रांच क्राइम ब्रांच. अरे भाई मैंने तो 50 टिकट लिया, मेरे पास एक टिकट नहीं है, मेरे पास एजेंसी का बिल है, क्यों मुझे तंग करते हो गरीब आदमी को बुढ़े को. അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ കിഷൻചന്ദിന്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആരാഞ്ഞിട്ടുണ്ടെന്നുമാണ് ലോട്ടറി വകുപ്പിന്റെ വിശദീകരണം. സർക്കാരിൽ നിന്ന് മറുപടി ലഭിച്ചയുടൻ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറയുന്നു. എന്നാൽ പ്രശ്നത്തിൽ ഉടൻ തീരുമാനമുണ്ടായില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കിഷൻചന്ദ്. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.